വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാരൽ കോച്ചിംഗ് ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. അഞ്ച് മേഖലകളായാണ് സമരം നടത്തിയത്. കോച്ചിംഗ് ആൻഡ് ട്യൂഷൻ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കുക, വർദ്ധിച്ച വാടക കുടിശ്ശികയിലും കറന്റ് ബില്ലിലും ഇളവുകൾ നൽകാൻ ആവശ്യമായ ഇടപെടൽ, സർക്കാർ തലത്തിൽ നടത്തുക, ജോലി നഷ്ടപ്പെട്ട അധ്യാപക അനധ്യാപകർക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാരൽ കോച്ചിംഗ് ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നൂറുകണക്കിന് സ്ഥാപന ഉടമകളും അധ്യാപകരും അനധ്യാപക കുടുംബാംഗങ്ങളും നിൽപ്പ് സമരത്തിൽ പങ്കെടുത്തു. അഞ്ച് മേഖലകളിലാക്കി നടത്തിയ നിൽപ്പ് സമരം കാഞ്ഞങ്ങാട് മേഖലയിൽ ജില്ലാ പ്രസിഡന്റ് സിനിയു കുര്യാക്കോസ്, തൃക്കരിപ്പൂർ മേഖലയിൽ ജില്ലാ സെക്രട്ടറി വിനോദ് ഐറ്റി, വെള്ളരിക്കുണ്ട് മേഖലയിൽ ജില്ലാ ട്രഷറർ വൈശാഖി, പയ്യന്നൂർ മേഖലയിൽ രാംരാജ് മാസ്റ്റർ, തളിപ്പറമ്പ് മേഖലയിൽ നിശാന്ത് മാസ്റ്റർ തുടങ്ങിയവർ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ കലാസാംസ്കാരിക സാഹിത്യരംഗത്തുള്ള പ്രമുഖർ നിൽപ്പ് സമരത്തിന് പിന്തുണയർപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ അധ്യാപകരായ വിനോദ് ആലന്തട്ട, പ്രമോദ് കല്ലത്ത്, രാമചന്ദ്രൻ തൈക്കാട്, പ്രമോദ് മാസ്റ്റർ ചെറുവത്തൂർ വിഘ്നേഷ്, രജനി ദേവി, വിപിൻ മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ, പ്രിയ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘടനയുടെ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.